മലയാളം ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കൂട്ടക്ഷരങ്ങളാണ്. എല്ലാ കൂട്ടക്ഷരങ്ങളും ഇല്ല, ഇരട്ടിക്കുന്ന കൂട്ടക്ഷരങ്ങൾ. കായും കായും ചേർന്ന് ക, ചായും ചായും ചേർന്ന് ച, തായുടെ ഇരട്ടിപ്പ് ട, തായുടെ ത പ. ഇപ്പം എങ്ങനെയാണ് ഓരോന്ന് ഇരട്ടിക്കുന്നത്? ക ക ആയി, ച ച ആയി, ഇനി ട ട ആവുന്നു, ടാക്കൊക്കെ ട ആവുന്നതിനൊക്കെ ചെറിയ ഇതാണ്. ഇനി താ നോക്കുക, താക്ക് മാത്രം കംപ്ലീറ്റ് ഇരട്ടിച്ചിരിക്കുന്നതാണ്. ഒരു തായുടെ കൂടെ മറ്റൊരു തായിട്ടിരിക്കുകയാണ്, അപ്പോൾ താന്നായി. പാക്കും അതുപോലെ നേരെ ഇരട്ടിക്കുകയാണ്. അത് പായയുടെ സൈഡിലല്ല, ത എന്ന് ഇതേപോലെ രണ്ട് താഴെ വശങ്ങളിലേക്കല്ല, താഴേക്കാണ് ഇരട്ടിക്കുന്നത്. പായയുടെ താഴെ ഒരു പായയുടെ അല്ലെങ്കിൽ പായയുടെ മുകളിലിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ കച്ചട്ട തപ്പ എന്നുള്ള ആ അഞ്ച് കൂട്ടക്ഷരങ്ങളെ വെച്ചുകൊണ്ട് ഇവിടെ കാണിക്കുന്നത് മറ്റൊരു വീട്ടിൽ കാണിച്ചതാണ്, ഒന്നുകൂടി കാണിക്കുകയാണ്. തൃക്കരിപ്പൂരിൽ, ഇരിക്കൂരിൽ, അതുപോലെ കൊച്ചിയിൽ കാച്ച ആയില്ലേ, ഇരിട്ട, മട്ടന്നൂര്, അടുത്തത് പട്ടാമ്പി, നിത്ത, കൂത്തുപറമ്പ്, ബത്തേരി, ഇരിപ്പ, കൽപ്പറ്റ, ബേപ്പൂര്. അവിടുത്തെ എം എൽ എമാർ ചിത്രം കൂടി ഉണ്ട്, പേരുമുണ്ട്, ഒരു പാർട്ടിയുടെ പേരുണ്ട്. നമുക്ക് ഇത് കഴിഞ്ഞാൽ നമ്മൾ വഴി ചെയ്യുന്നുണ്ട്. ഇവിടെ 150 എം എൽ എമാരാണുള്ളത്. 140 എം എൽ എമാരുടെ പേര് ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഓടിച്ച് കാണിക്കുകയാണ്. നമുക്ക് പിന്നീട് ഈ എം എൽ എമാരുടെ കാര്യം, ഈ ഇരട്ടിച്ച അക്ഷരങ്ങൾ തമ്മിലുള്ള ബന്ധം ഇപ്പം നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടാണ്. ഇനി നമ്മളിപ്പോൾ ഒരു 10 മാത്രമേ എടുത്തുള്ളൂ, കാച്ചാട്ടാത്ത പാക്ക്. അതിൽ 9 കിട്ടുള്ളൂ, ചായക്ക് കൊച്ചി എന്നുള്ള ഏറ്റവും നിയോജകമണ്ഡലമുള്ളൂ, ചായ എന്ന അക്ഷരത്തിൽ. ഇനിയുമുള്ള നിയോജകമണ്ഡലങ്ങളിലും ഈ കായ്ക്കും ചായക്കും ടായ്ക്കും തായ്ക്കും പായ്ക്കും ഉള്ള ആ അക്ഷരങ്ങൾ വരുന്ന വാക്കുകളുണ്ട്, അല്ലെങ്കിൽ പേരുകളുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മളിപ്പോൾ മറ്റൊരു കാര്യം ചെയ്യാൻ പോകണം. മലയാളം ക്ലാസ്സിൽ ഈ വ്യക്തികളെയൊക്കെ എങ്ങനെ ഓർക്കാം? ഒരു സിമ്പിൾ കാര്യം കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു, ഓരോ വ്യക്തികളുടെയും അല്ലെങ്കിൽ ഏത് ലിസ്റ്റും നമുക്കുണ്ടാക്കാം. ഇവിടെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതാണ്, ഈ എം എൽ എമാരുടെയും അതുപോലെ അവർ നിയോജകമണ്ഡലത്തിൻ്റെയും പേരാണ്. ആദ്യത്തെ 10 മാത്രം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തതാണ്. ഇനി ഇത് കേൾക്കുക. നമ്മളിവിടെ 10 എം എൽ എമാർ, ആദ്യത്തെ 10 എം എൽ എമാർ നമുക്കറിയാം. കാസർഗോഡിൽ നിന്നാണ് തുടങ്ങുന്നത്, മഞ്ചേശ്വരമാണ് ആദ്യത്തെ നിയോജകമണ്ഡലം. അങ്ങനെ കാസർഗോഡും കണ്ണൂരും ജില്ലയിലുള്ള, കണ്ണൂർ ജില്ലയിലെ ഏതാനും മുഖ്യമെന്ന് നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. മഞ്ചേശ്വരം എ കെ എം അഷറഫ്, കാസർഗോഡ് എൻ എ നെല്ലിക്കുന്ന്, ഉദുമം സി എച്ച് കുഞ്ഞമ്പു, കാഞ്ഞങ്ങാട് ഇ ചന്ദ്രശേഖരൻ, തൃക്കരിപ്പൂര് എം രാജഗോപാലൻ, പയ്യന്നൂര് ടി ഐ മധുസൂദനൻ, കല്യാശ്ശേരി വിജിൻ എം വിജിൻ, അതുപോലെ തളിപ്പറമ്പ് എം വി ഗോവിന്ദൻ, പേരാവൂര് സണ്ണി ജോസഫ്, ഇരിക്കൂറ് സജീവ് ജോസഫ്. ഇപ്പോൾ പഠിച്ചിട്ടുള്ള ലാസ്റ്റ്, 10 ലാസ്റ്റ് പഠിച്ചതാണ്. അപ്പോൾ ഇരിക്കൂർ സജീവ് ജോസഫ്, പേരാവൂര് സണ്ണി ജോസഫ്, തളിപ്പറമ്പ് എം വി ഗോവിന്ദൻ, കല്യാശ്ശേരി എം വിജി, പയ്യന്നൂര് ടി ഐ മധുസൂദനൻ, തൃക്കരിപ്പൂര് എം രാജഗോപാലൻ, കാഞ്ഞങ്ങാടി ചന്ദ്രശേഖരൻ, പുതുമ സി എച്ച് കുഞ്ഞമ്പു, കാസർഗോഡ് എന്നെ നെല്ലിക്കുന്ന മുമ്പത്തെ ഉള്ള എന്താണ് എൻ്റെ ശ്രദ്ധ ഒന്ന് വേറെ കൂടെ പോയതുകൊണ്ടാണ്. പിന്നെ മഞ്ചേശ്വരം എ കെ എം അഷറഫ്, ഏഴ് കല്യാശ്ശേരി എം വിജി, 4 കാഞ്ഞങ്ങാട് ടി ചന്ദ്രശേഖരൻ, 9 പേരാവൂര് സണ്ണി ജോസഫ്, ഇനി 3 പുതുമ സീറ്റ് കഴിഞ്ഞു. എം എൽ എയുടെ പേര് പറയുമ്പോൾ അതിൻ്റെ മണ്ഡലം പറയുക.
എം രാജഗോപാലൻ തൃക്കരിപ്പേരി, അതുപോലെ എം വി ഗോവിന്ദൻ തളിപ്പറമ്പ്, എം വിജിൻ കല്യാശ്ശേരി, എൻ എ നെല്ലിക്കുന്ന് കാസർഗോഡ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇത് 140 MLA ഇതേപോലെ പറയാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഇത് ഏത് രീതിയിലും ഇത് പലതിലേക്കും നമുക്ക് വ്യാപിപ്പിക്കാൻ പറ്റും. എനിക്ക് മുൻ മന്ത്രിസഭയിലെ എല്ലാ MLA പേരുകൾ അറിയാം. വേണമെങ്കിൽ ഒരു നിയോജകമണ്ഡലത്തെ മുൻ MLA ഒരു ഓരോ 5 മുമ്പത്തെ അങ്ങനെ പറയാം. പിന്നെ അവരുടെ രാഷ്ട്രീയം, അവരുടെ ഭൂരിപക്ഷം ഒക്കെ കൂട്ടിച്ചേർക്കാം. നമ്മൾ തുടക്കത്തിൽ ഇത്ര ചെയ്യുന്നത് ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ചെയ്യാനൊരു പണി പറയാം. ഈ 5 അക്ഷരങ്ങൾ വരുന്ന 5 ഇരട്ടിപ്പക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ എഴുതുക. അതിൽ നിന്ന് സെലക്ട് ചെയ്ത 2 വെച്ച് ഒരു വാക്യം എഴുതുക. ആ വാക്യം വളരെ രസകരമായിരിക്കണം, കൗതുകകരമായിരിക്കണം. എന്നാലേ കാര്യമുള്ളൂ. കൗതുകകരമായ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർക്കും. ഉദാഹരണത്തിന് കാക്ക എന്നുള്ളതിന് നമ്മൾ ചക്ക എന്നുണ്ടാക്കി, ഇത്ത എന്നുള്ളതിന് നമ്മൾ മുത്ത് എന്ന് വയ്ക്കും. ചക്കയും മുത്തും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മൾ ചക്കയും മുത്തും കൂടി ഉള്ള ഒരു ബന്ധം ഉണ്ടാക്കിയിട്ട് വിചിത്രമായ ഒരു വാക്യം ഉണ്ടാക്കുക. അത് ഞാൻ ഇവിടെ ഉദാഹരണം പറയുന്നില്ല, നിങ്ങൾ ചെയ്തു നോക്കുക.